ഹായ് ആൾ, ദിസ് ഇസ് അനു ഹിയർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൊല്ലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി, മെഡിസെപ്പ്, ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഒരു റിയാലിറ്റി ആയിരിക്കുകയാണ്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരുന്നിരുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ആയിരുന്നു മെഡിസെപ്പ്. കൊല്ലങ്ങൾക്ക് മുന്നേ തോമസ് ഐസക് ആയിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സെക്കൻഡ് ടേമിലാണ് ഇതൊരു റിയാലിറ്റി ആയത്. July 1, 2022 തൊട്ടിട്ട് മെഡിസെപ്പ് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ എന്താണ് ഈ മെഡിസെപ്പ്? ഒരുപാട് പേർക്ക് കുറേ സംശയമുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മുടെ നിന്ന് എടുത്തവരെന്നും കുറച്ച് ആളുകളൊക്കെ ഇക്കൊല്ലം റിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയും നമുക്ക് മെഡിസെപ്പ് ഉണ്ട്, നമുക്ക് ജീവിതകാലം ഫുൾ ഇത് കിട്ടും, നല്ല വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല, മാസം 500 രൂപയേ ഉള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് എന്നും ഉണ്ടാവോ, ഇത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ. അപ്പോൾ മെഡിസെപ്പ് എന്താണെന്നും അതിൻ്റെ ഒരു 360 ഡിഗ്രി ഒരു സ്റ്റഡി, അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ക്ലിയർ അല്ല. അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓരോ ക്ലെയിംസും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമുക്കതിൻ്റെ എക്സാക്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാൽ ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് എന്താണ് ഈ മെഡിസെപ്പ്, ഇത് നമുക്ക് ജീവിതകാലം ഫുൾ ഉണ്ടാവോ, എത്ര ക്ലെയിം ഓരോ അസുഖങ്ങൾക്ക് കിട്ടും, ഇത് പിന്നെ ഈ റേറ്റ് തന്നെയായിരിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് പോവാം. സോ കീപ് വാച്ചിങ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കേരള ഗവൺമെൻറ്റിന് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് ബിഗ് സല്യൂട്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്നത്. കുറേ കൊല്ലങ്ങളായി എന്നാലും അത് ഒരു റിയാലിറ്റി ആയിരിക്കുകയാണ്. എനിക്കൊരു അഭിപ്രായം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസും പെൻഷനേഴ്സും മാത്രം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ കഴിവില്ലാത്തവരും ഉണ്ട്. അവർക്കും കൂടി ഇതൊരു ഇൻക്ലൂഡ് ചെയ്ത് കിട്ടിയായിരുന്നെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു. ഇനി ഫ്യൂച്ചറിൽ കേരള ഗവൺമെൻറ് അതിനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യവും. അപ്പോൾ എന്താണ് ഈ മെഡിസെപ്പ്? മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ സംഭവത്രേ ഉള്ളൂ, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, ഇത്രയേ ഉള്ളൂ. ഇത് ഗുണകരമായിട്ടുള്ളൊരു ഇൻഷുറൻസ് ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതെ. ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. സ്റ്റേറ്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും വേണ്ടി കേരള ഗവൺമെൻറ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പായിട്ട് 3 ലക്ഷം രൂപയുടെ കവറേജ് ഒരു ഗ്രൂപ്പ് കവറാണ്. അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ എല്ലാ എംപ്ലോയീസിനും അവരുടെ ഡിപ്പെൻഡൻസിനും 3 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ അവർ ഒരു എഗ്രിമെൻറ്റിൽ കൊടുക്കുന്ന ഒരു കവറാണ്. ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇത് അർഹതപ്പെട്ട എല്ലാവരും എടുക്കേണ്ടതാണ്. മിക്ക ആളുകൾക്കും കമ്പൽസറി ആണ്. എന്നാലും കുറച്ച് ആളുകൾക്ക് അത് കമ്പൽസറി അല്ല, അവർക്ക് ഓപ്ഷനലാണ്. പക്ഷെ എന്നാലും അവരെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ഗുണകരമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ 3 ലാക്സ് ആയിട്ടുള്ള ബേസിക് കവർ വിത്ത് നോ പ്രീ എക്സിസ്റ്റിംഗ് ക്ലോസ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ എന്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും നേരത്തെ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെയിറ്റിംഗ് പീരീഡോ അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഈ ഇൻഷുറൻസിന് നമുക്ക് എന്ത് അസുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്ലെയിം കിട്ടും. അപ്പോൾ നോ PED, വേറെ ഒരു പ്രശ്നവും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോ ക്ലെയിം ബോണസ്. 1.5 ലക്ഷം രൂപ കൂട്ടി കിട്ടും ക്ലെയിം ഇല്ലെങ്കിൽ. 3 എന്നുള്ളത് 4.5, 2-ാമത്തെ കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ വീണ്ടും 1.5 ലക്ഷം രൂപ കൂടി കിട്ടും. അങ്ങനെ 3 എന്നുള്ളത് 6. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നമുക്കറിയാം ഒരു ക്ലെയിം വരുന്നതിൻ്റെ മുന്നേ 15 ദിവസം നമ്മൾ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ സ്കാനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും നമുക്ക് ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം 15 ദിവസത്തേക്ക് വരുന്ന ബില്ലും കാര്യങ്ങളും മരുന്നിൻ്റെ സ്കാനിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെഡിസെപ്പായിട്ട് ടൈപ്പ് ഉള്ള ഒരുപാട് കുറച്ച് പ്രൈവറ്റും അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഉണ്ട്. ആ ഹോസ്പിറ്റൽസിൽ മാത്രമാണ് ഈ മെഡിസെപ്പ് സൗകര്യം ലഭ്യം ഉള്ളൂ. അതായത് ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമാണ് ക്യാഷ്ലെസ് സൗകര്യത്തിൽ നമുക്ക് മെഡിസെപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റീഇംബേഴ്സ്മെൻറ്റിന് ഒരു ക്ലോസ് ഉണ്ട്. നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. എങ്ങനത്തെ കേസിലാണ്? എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട്, ഞാൻ പതുക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് ടൈപ്പില്ല, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടില്ല. പകരം എനിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും റോഡ് ആക്സിഡൻറ്റോ അങ്ങനത്തെ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ നമ്മൾ വിചാരിക്കുന്ന ക്യാഷ്ലെസ് ഒക്കെ നോക്കി പോകാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലോ. ഇങ്ങനത്തെ കേസിലാണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റും പോസിബിൾ ആണ്. പിന്നെ മെറ്റേണിറ്റി കവർ, പ്രസവം, ഡെലിവറി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ജനിക്കുന്ന കുട്ടി ട്വിൻസ് ആയിക്കോട്ടെ ഡേ വൺ തൊട്ടിട്ട് കവറാണ്. ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസസിൽ, സാധാരണ ഇൻഡിവിജ്വൽ ഇൻഷുറൻസസിലും കവറാവാത്ത കൺജെനിറ്റൽ ഡിസീസസ്, വേറൊന്നുമല്ല ജനിക്കുമ്പോൾ തന്നെ ഉള്ള അവസ്ഥ. ചില ആളുകൾക്ക് ഹാർട്ടിൽ വാൽവിൽ പ്രോബ്ലം ഉണ്ടാവും, ചിലവർ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഡിസ്ഫോർമേഷനോ കാര്യങ്ങളോ ഇമീഡിയറ്റ് ആയിട്ട് 1 lakh 2 lakh സർജറി ആവശ്യം ഉണ്ടാവും. അതൊക്കെ ഡേ വൺ തൊട്ട് കവേർഡാണ്, വലിയ കാര്യമാണ്. ഇതൊക്കെ കൂടെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? വെറും 500 രൂപ മാസം, 500 രൂപയും ജി എസ് ടിയും, അതായത് ഏകദേശം 6000 രൂപയും ജി എസ് ടിയും. വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇതിന് ഗവൺമെൻറ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത് 4800 രൂപയും ജി എസ് ടിയുമാണ്. ഒരു എംപ്ലോയിഡ് ആയിരുന്നു കളക്ട് ചെയ്യുന്നത് മാസം 500 രൂപയും ജി എസ് ടി ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഗവൺമെൻറ് കൊടുക്കുന്നതിനും കാട്ടി എമൗണ്ട് കൂടി. പക്ഷേ ഈ കൂടിയ എമൗണ്ട് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് മെഡിസെപ്പ് അതെങ്ങനെയാണ് ഈ 3 lakh പോളിസി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ബേസിക് ബെനിഫിറ്റ്സ് പാക്കേജ് അല്ലെങ്കിൽ BBP. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കാറ്റാസ്ട്രോഫിക് പാക്കേജ്. അപ്പോൾ ബേസിക് ബെനിഫിറ്റ് പാക്കേജ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ സർജറിയോ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പെടുന്നതാണ് ഈ ബേസിക് ബെനിഫിറ്റ്സ് പാക്കേജ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 components ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ റൂം റെൻറ്റ്. ഓക്കെ, നമ്മൾ ഇൻഡിവിജ്വൽ പോളിസീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏത് റൂം വേണമെങ്കിലും എടുക്കുക, AC റൂം എടുക്കുക, സ്യൂട്ട് റൂം എടുക്കുക, അങ്ങനെയൊക്കെ പറയും. റൂം റെൻറ്റിന് ഒരു ലിമിറ്റും ഇല്ല എന്ന് പറയും. പക്ഷേ BBP റൂം റെൻറ്റിന് വരുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വാർഡാണെങ്കിൽ 1000 രൂപ, ഒരു പ്രൈവറ്റ് ഇതാണെങ്കിൽ 1500 രൂപ, ഒരു സിംഗിൾ പ്രൈവറ്റ് റൂമാണെങ്കിൽ 2000 രൂപ. ഇതാണ് പ്രൈവറ്റ് റൂമിൻ്റെ ഈ റേറ്റിൻ്റെ റെൻറ്റിൻ്റെ ക്യാപ്പ്. രണ്ടാമത്തേ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് ചാർജസ്. ഇംപ്ലാന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും സർജറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യും. ഈ ഇംപ്ലാന്റ് ചെയ്യുന്ന സാധനങ്ങളുടെ വില, അത് മാക്സിമം സീലിംഗ് ഫാർമസ്യൂട്ടിക്കൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ട്, ആ സീലിംഗ് വരെയുള്ളത് കിട്ടും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫീസ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിന് ഉള്ള പ്രൊസീജിയേഴ്സിന് കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ BBP ഓരോ അസുഖങ്ങൾക്ക് പല ടൈപ്പ് അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റിന് മാക്സിമം ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ പാക്കേജസൊക്കെ എഗ്രി ചെയ്തിട്ട് അവരായിരിക്കും ആ പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ മെഡിസെപ്പിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. പക്ഷേ ചില നല്ല ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇന്ന റൂം ഉണ്ടാവില്ല, ഈ റൂമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട വന്നാൽ പേ ചെയ്യേണ്ട വരും. അതാണ് ആദ്യത്തെ കാര്യം BBP. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് അസുഖങ്ങളും അതിൻ്റെ മാക്സിമം പാക്കേജിൻ്റെ റേറ്റ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രയേ ഉള്ളൂ, അതായത് അതിൻ്റെ താഴെ ഒരു പ്രൊസീജിയർ വരികയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ക്ലെയിംസ് വരുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ആരോട് ചോദിക്കുമ്പോൾ പറയും എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറയും. ആൻജിയോപ്ലാസ്റ്റിക്ക് ലിമിറ്റ് വെച്ചിരിക്കുന്നത് 2 lakh rupees. മിക്ക ഹോസ്പിറ്റലും 1.5 lakh rupees ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈസിയായിട്ട് കയറിപ്പോവും. പക്ഷേ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർട്ടിൽ വരുന്ന ഒരു ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റെൻഡ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓർട്ടിക്കിനെ സ്റ്റെൻഡ് ഇടാ. ആ സ്റ്റെൻറ്റ് ഇടണേന് മാക്സിമം സീലിംഗ് എന്ന് പറഞ്ഞാൽ 5.78 lakhs ആണ്. പക്ഷേ ഈ പോളിസിയിൽ 3 lakhsേ ഉള്ളൂ. 5.78 lakhs വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും ബാക്കി എമൗണ്ട്. പക്ഷേ ഈ 3 lakh പോളിസി തന്നെ 2 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ 4.5 ആവും, രണ്ടാമത്തെ കൊല്ലം വീണ്ടും 1.5 lakh rupees കൂടി 6 lakhs ആവും. അപ്പോൾ ഇത് കവർ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ബേസിക് ബെനിഫിറ്റ്സ് പാക്കേജ്. ഓക്കെ, രണ്ടാമത്തെ അത് ഒരു സൈഡിലുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്, 3 lakhs വരെയാണ്. ഓക്കെ, മിക്ക അസുഖങ്ങളുടെ ലിമിറ്റ്സ് 1 lakh 2 lakhലൊക്കെ തീരും. ഓക്കെ, രണ്ടാമത്തെ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കാറ്റാസ്ട്രോഫിക് ഡിസീസസ്. എന്താണത്? ചില അസുഖങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റില്ല, ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ആ ചികിത്സിച്ച് ചിലപ്പോൾ അസുഖം മാറും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാറ്റാസ്ട്രോഫിക് ഡിസീസസിൻ്റെ അടിയിൽ വരുന്ന അസുഖങ്ങളാണ്. ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് ഓരോ അസുഖങ്ങൾക്ക് ഒരു മാക്സിമം സീലിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന എക്സാമ്പിളാണ് ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ്. ലിവർ ട്രാൻസ്പ്ലാന്റിന് 1.8 lakh rupees. അതേപോലെ തന്നെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നമുക്കറിയാം കുറേ ആളുകൾക്ക് വയസ്സായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് നീ റീപ്ലേസ്മെൻറ്റ് മുട്ട്
മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുണ്ട്, അതേപോലെ തന്നെ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ബാക്ക് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുണ്ട്, അതിനൊക്കെ ഒരു 4 lakhs. അങ്ങനെ ഓരോ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ നമുക്ക് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് ചികിത്സിക്കേണ്ട അസുഖങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫണ്ട്സ് കരുതിയിട്ടുണ്ട്. അതിപ്പോൾ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ഇതിന് വേണ്ടിയിട്ട് 35 crore rupees മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒരാൾക്ക് കൊടുക്കുന്നത് 4800 rupees ടാക്സുമാണ്, നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നത് 500 rupees മാസം വെച്ചപ്പോൾ 6000 rupees ടാക്സും. ഈ 4800 മുകളിലുള്ള എമൗണ്ട് ആണ് ഈ കാറ്റാസ്ട്രോഫിക് ഡിസീസസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ അസുഖങ്ങൾ വരുമ്പോൾ, ഒരു ഇത്രയും വലിയ അസുഖങ്ങൾ വരുമ്പോൾ പൈസ എടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന തുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ മെഡിസെപ്പ് ഇൻഷുറൻസ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞ് ക്ലെയിംസ് വരുമ്പോഴാണ് ഇതിൻ്റെ വേറെ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ മെഡിസെപ്പ് പോരെ നമുക്ക് ജീവിതകാലം കിട്ടൂലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. ഈ കോൺട്രാക്റ്റ് 3 കൊല്ലത്തിനാണ്. 3 കൊല്ലത്തേക്ക് നിങ്ങൾ ആരും വെറി ചെയ്യേണ്ട, ഒന്നും സംഭവിക്കൂല. ഗവൺമെൻറ്റും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഒരുപാട് ക്ലെയിംസ് വന്നാൽ, മിക്കവാറും ഒരുപാട് ക്ലെയിംസ് വരും, കാരണം ധാരാളം പെൻഷനേഴ്സ് നമ്മുടെ പോളിസിയിൽ ഉള്ളതാണ്. പെൻഷനേഴ്സ് യൂഷ്വലി ഏജ് കൂടിയുള്ളവരായിരിക്കും, അസുഖങ്ങൾ കൂടിയവരായിരിക്കും, ക്ലെയിംസ് കൂടും. ഒരുപാട് ക്ലെയിംസ് വരുമ്പോൾ കമ്പനി തന്നെ പറയും നമുക്ക് ഈ 4800 നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല, നമുക്കൊരു 6000 രൂപ വേണം അല്ലെങ്കിൽ 7000 രൂപ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി ഈ കമ്പനിയായിട്ട് തന്നെ ചിലപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് തുടർന്ന് എംപ്ലോയീസിനെ നിന്ന് അതേപോലത്തുള്ള ഷെയർ വാങ്ങിക്കും, അല്ലെങ്കിൽ കമ്പനി വേറെ കമ്പനിയായിട്ട് ടൈപ്പിലേക്ക് വരും. മാക്സിമം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി നിൽക്കും. അപ്പോൾ നമുക്ക് ഒന്നും നമ്മുടെ കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റൂല എത്ര നാൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഒരു കോൺട്രാക്ട്, എന്തെങ്കിലും റീസൺ, കാരണം ഒരുപാട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് ലിങ്ക് ഇടാം. ബാങ്ക്സ് ഇതുപോലത്തെ ഗ്രൂപ്പ് അവരുടെ കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് ഇൻഷുറൻസസ് കൊടുക്കുന്നുണ്ട്. മിക്ക ബാങ്ക്സും 2-3 കൊല്ലം കഴിയുമ്പോൾ ആ കമ്പനിയായിട്ട് ടൈപ്പ് വിടും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്ന് വെച്ചാൽ ഇത് മിക്കവാറും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പക്ഷേ നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇത് മാത്രം പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എഫോർഡ് ചെയ്യാൻ വേറെ വകുപ്പൊന്നുമില്ല, പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വകുപ്പൊന്നുമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വേറെ ഓപ്ഷനൊന്നുമില്ല. ഇനി കൂടുതൽ എമൗണ്ട് എടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ സൂപ്പർ ടോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കാം. വേറൊന്നുമല്ല, 3 lakh rupees വരെയുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ മെഡിസെപ്പ് നോക്കിക്കോളും. 3 lakh മുകളിൽ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ സൂപ്പർ ടോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിക്കോളും. അത് നമുക്ക് 10 lakh or 15 lakh എടുക്കാം, അതിനുവേണ്ടി പ്രീമിയം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇൻഷുറൻസ് തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് 3 lakh rupees കിട്ടുക. 3 lakh rupees ആർക്കൊക്കെ, ഇത് എംപ്ലോയിയുടെ ഫാദറിനും മദറിനും മക്കളിനും വൈഫൊക്കെ കൂടെ ഷെയർ ചെയ്തിട്ടാണ് 3 lakh. മാക്സിമം ഒരു ക്ലെയിം വരാമെന്ന് പറഞ്ഞാൽ 3 lakh ആണ്. അതിൽ കൂടുതൽ ഒരു കമ്പനിക്ക് ലയബിലിറ്റി ഇല്ല. ഇപ്പോൾ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തോട്ടെ, ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അസുഖമാണെങ്കിൽ ആ ആൾക്ക് മാത്രമാണ് നല്ല എമൗണ്ട് ക്ലെയിം വരുള്ളൂ. അപ്പോൾ അവരതിനകത്ത് 3 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കമ്പനിയുടെ ലയബിലിറ്റി ഇയാൾക്ക് 3 lakh rupees കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പോളിസീസ് ക്ലെയിം വരില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 3 lakh rupees ഉള്ളൂ ക്ലെയിം. പക്ഷേ നമുക്ക് ഇപ്പോൾ അറിയാം, പനിയും ജലദോഷവും തലവേദനയൊക്കെ ആയിട്ട് വന്ന് ഹോസ്പിറ്റലിൽ കിടന്നാൽ തന്നെ ബില്ല് എത്ര വരാമെന്ന് അറിയാം. അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ബില്ല് അത്യാവശ്യം കൂടുതൽ വരും, അതൊരു കാര്യം. പിന്നെ ഈ മെഡിസെപ്പ് പ്ലാനായിട്ട് കുറച്ച് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരുപാട് എല്ലാ ഹോസ്പിറ്റൽസും ടൈപ്പ് വരണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് വന്നിട്ടില്ല, ഫ്യൂച്ചറിൽ വരുമായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും ഇത് മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. ഇതുള്ളവർ സൂപ്പർ ഹെൽത്ത് ടോപ്പ് 3 lakh മുകളിൽ 5 or 10 lakh എക്സ്ട്രാ എടുത്തിടുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് തന്നെ എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെപ്പറേറ്റ് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിടാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസിനെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം, ഇവിടെയും പേസ്റ്റ് ചെയ്യാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ആരും ഇത് എടുക്കാതിരിക്കരുത്, എലിജിബിലിറ്റി ഉള്ളവർ. ഡെഫിനറ്റ്ലി ഒരു വലിയൊരു കാര്യമാണ്, കാരണം നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കവർ ആവുന്നുള്ളൊരു ഗോൾഡൻ തിങ് ആണ്. അപ്പോൾ ഇത് എടുക്കാം. എഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ സൂപ്പർ ഹെൽത്ത് ടോപ്പും കൂടി എടുക്കുക. ഏതാണ് സൂപ്പർ ഹെൽത്ത് ടോപ്പ് ബെസ്റ്റ്, ഓരോരുത്തരുടെ സ്ഥലം എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം.
അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കാരണം ഈ മെഡിസെപ്പിനെ കുറിച്ച് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.